ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ സ്റ്റൈലാണ് കേട്ടോ. ഒരുപാട് സ്റ്റൈലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ വേർഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് നമ്മൾ കപ്പ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതാക്കി ഇതേപോലെ കുരുരാന്ന് അരിഞ്ഞെടുക്കുക. ഇനി ഇതിൽ മണ്ണൊക്കെ പോണ വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നുറുക്കിയ കപ്പ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇനി അതൊരു സൈഡിൽ നിന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ ബീഫും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും നന്നായിട്ട് ചതച്ചെടുത്തതും അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ മീറ്റ് മസാലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി നമ്മുടെ പൊടിയൊക്കെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചേക്കണം ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുക. ഇനി കപ്പയിലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് മസാല പിടിച്ച് കൊള്ളും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ഉപ്പ് നോക്കുക. കപ്പയിലും ബീഫിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് കപ്പ ഉടച്ചുടച്ചെടുക്കുക. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉടഞ്ഞ് വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആ ഒരു പരുവായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴും ഒരു വാഴയിലെടുക്കുക. അപ്പോൾ വാഴയിലയുടെ മണവും നല്ല ടേസ്റ്റാണ്. ആ ഒരു മണവും നല്ല ചൂട് കപ്പയും ഒക്കെ കൂടിയായിട്ട് നല്ല എരിവ് ഉണ്ടായിരുന്നു. പച്ചമുളകിൻ്റെയും നമ്മൾ മുളക് പൊടി ഇട്ട് പിന്നെ മീറ്റ് മസാലയൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല എരിവ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ സവാളയും മല്ലിയിലയും ഒക്കെ കിടിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് നല്ല ചൂട് കട്ടൻ ചായത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.